മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഔദ്യോഗിക വസതിക്ക് നേരെ ബിജെപി പ്രവർത്തകരുടെ ആക്രമണം. കാശ്മീർ ഫയൽസ് എന്ന സിനിമയ്ക്കെതിരെയുള്ള കെജ്രിവാളിന്റെ പ്രസ്താവനയിൽ നടത്തിയ പ്രതിഷേധം സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു. കെജ്രിവാൾ മാപ്പ് പറയുന്നതുവരെ പ്രതിഷേധം തുടരുമെന്നാണ് യുവമോർച്ചയുടെ നിലപാട്. ഡൽഹി സിവിൽ ലൈൻസിൽ സ്ഥിതി ചെയ്യുന്ന മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഈ ഔദ്യോഗിക വസതിയാണ് ഇന്ന് ഉച്ചയോടെ ആക്രമിക്കപ്പെട്ടത്. ഡൽഹി പോലീസിന്റെ നിയന്ത്രണത്തിലുള്ള അതീവ സുരക്ഷ മേഖല കൂടിയാണിത്. പോലീസ് നോക്കി നിൽക്കേ മാർച്ചുമായി എത്തിയ 200 ഓളം പേരാണ് അക്രമം അഴിച്ചുവിട്ടത്. വീടിന്റെ മുൻവശത്തുണ്ടായിരുന്ന സിസിടിവി അടിച്ചു തകർത്തു. ഗേറ്റിലെ ബൂം ബാരിയറും തകർത്തു. ഔദ്യോഗിക വസതിയുടെ മുൻവശത്തെ ഈ ഗേറ്റിൽ കാവി പെയിന്റ് അടിച്ചാണ് അക്രമി സംഘം മടങ്ങിയത്. അക്രമസക്തമായ യുവമോർച്ചയുടെ മാർച്ചിന് നേതൃത്വം കൊടുത്തത് ദേശീയ അധ്യക്ഷൻ തേജസ്വി സൂര്യയാണ്. ദ കശ്മീർ ഫയൽസ് എന്ന സിനിമയ്ക്കെതിരെ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇന്നലെ നിയമസഭയിൽ നടത്തിയ പ്രസ്താവനയാണ് ആക്രമണത്തിനു പിന്നിൽ. കശ്മീരി പണ്ഡിറ്റുകൾക്ക് സിനിമയല്ല പുനരധിവാസമാണ് വേണ്ടത്. കശ്മീരി പണ്ഡിറ്റുകളെ ബിജെപി രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നുവെന്നായിരുന്നു കെജ്രിവാളിന്റെ പ്രസ്താവന. മുഖ്യമന്ത്രിയെ ആക്രമിക്കാനാണ് ഇന്ന് വീട്ടിലേക്കുള്ള മാർച്ച് ബിജെപി പ്രവർത്തകർ നടത്തിയതെന്നായിരുന്നു ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയുടെ ആരോപണം. कि पुलिस लेके गई है हत्या करवाने के लिए केजरीवाल जी की, उनके दरवाजे पे लेके गई है बीजेपी के गुंडों को. आज എഴുപത് പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തെന്നും കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്നും ഡൽഹി പോലീസ് അറിയിച്ചു. കശ്മീരി പണ്ഡിറ്റുകളെ അപമാനിച്ച അരവിന്ദ് കെജ്രിവാൾ മാപ്പ് പറയും വരെ ശക്തമായ പ്രതിഷേധം തുടരുമെന്ന് യുവമോർച്ച ദേശീയ അധ്യക്ഷൻ തേജസ്വി സൂര്യ പറഞ്ഞു. അതേസമയം തുടർ പ്രതിഷേധങ്ങൾ കണക്കിലെടുത്ത് കനത്ത പോലീസ് കാവലിലാണ് ഡൽഹിയിലെ സിവിൽ ലൈൻസ്.